Hello friends, welcome back to our channel, To The Screen. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന 2008 ഇറങ്ങിയ ലിറ്റിൽ മെർമെയ്ഡ് ഏരിയൽസ് ബിഗിനിങ് എന്ന് പറയുന്ന സിനിമയാണ്. ഇതിനു മുമ്പുള്ള രണ്ട് പാർട്ടും നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ മൂവി അതെല്ലാം നടക്കുന്നതിന് ഒരുപാട് മുമ്പ് നടക്കുന്ന പോലെയാണ് കാണിച്ചിരിക്കുന്നത്. എന്നാലും അത് രണ്ടെണ്ണം കണ്ടിട്ട് വരികയാണെങ്കിൽ ഇതിലുള്ള ക്യാരക്ടേഴ്സ് മിക്കുള്ളവരെയും നന്നായിട്ട് മനസ്സിലാവും. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുത്തേക്കാം. ഓക്കെ, ഇതൊക്കെ മതിയെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് നേരെ മൂവിയിലോട്ട് പോവാം. മൂവിയുടെ സ്റ്റാർട്ടിംഗ് തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് വോയിസ് പോലെ കേൾക്കുന്നു. അതായത്, മുകളിലുള്ള ലോകം വളരെ മനോഹരമാണ്, എന്ന യഥാർത്ഥ മാജിക് ഒളിച്ചിരിക്കുന്നത് കടലിന്റെ അടിയിലാണ്. അവിടെ കടലെല്ലാം വളരെ ക്ലിയർ ആണ്, മീനുകളെല്ലാം സ്വാതന്ത്ര്യത്തോടെ നീന്തുന്നു. അതുമാത്രമല്ല, മെർമെയ്ഡ്സ് ജീവിക്കുന്നതും കടലിന്റെ അടിയിലായ അറ്റ്ലാന്റിസിലാണ്. പിന്നെ കടലിന്റെ അടിയിൽ മെർമെയ്ഡ്സ് എല്ലാം വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത് കാണിക്കുന്നു. അവിടെ കിങ് ട്രൈറ്റണും വരുന്നു, കൂടെ കുട്ടിക്കാലത്ത് ഏരിയയിലും ഉണ്ട്. ഏരിയയിലും അങ്ങനെ ട്രൈറ്റണവിടെ ഹാപ്പി ആയിട്ട് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു. പിന്നെ ഇവിടെയുള്ള എല്ലാവർക്കും മ്യൂസിക് ഇഷ്ടമായിരുന്നു, എന്നാൽ ക്യൂവിന് അതീനയായിരുന്നു അത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്. അതീനയും ട്രൈറ്റന്റെ 7 മക്കളും എല്ലാവരും ചേർന്ന് ട്രൈറ്റന്റെ ജീവിതം വളരെ ഭംഗിയായിട്ടാണ് പോയത്. അങ്ങനെ ഏരിയയിലോട് ചെന്നതും അതീനയും എല്ലാവർക്കും പാട്ടൊക്കെ പാടി എല്ലാവരും ഉറക്കുന്നു. പിന്നെ കടലിന്റെ മുകളിൽ കാണിക്കുന്നു, അവിടെ വെച്ച് ട്രൈറ്റനും അതീനയ്ക്ക് അവർ രണ്ടുപേരുടെയും രൂപമുള്ളതുപോലെ ഒരു ഗിഫ്റ്റും കൊടുക്കുന്നു. അതിന്റെ അകത്തുനിന്ന് പാട്ടും കേൾക്കും. അവരവിടെ അങ്ങനെ ഹാപ്പി ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നതും അവരുടെ 7 മക്കളും അവിടെ വരുന്നു. അങ്ങനെ അവരവിടെയും കളിക്കാൻ തുടങ്ങുന്നു. എന്നാൽ പെട്ടെന്നാണ് എല്ലാം മാറിയത്. അവിടേക്ക് കടൽക്കൊള്ളക്കാരുടെ കപ്പലും വന്ന് അവരെയും പിടിക്കാൻ നോക്കി. എല്ലാവരും രക്ഷപ്പെട്ടെങ്കിലും റൈറ്റൻ കൊടുത്ത ഗിഫ്റ്റ് എടുക്കാൻ പോയത് കാരണം റൈറ്റന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ അതീന മരണപ്പെട്ടു. അവസാനം റൈറ്റന് കിട്ടിയത് ആ ഗിഫ്റ്റ് മാത്രമായിരുന്നു. അതിന്റെ അകത്ത് നിന്ന് വരുന്ന പാട്ട് റൈറ്റൻ കേൾക്കുമ്പോൾ ഒരുപാട് വിഷമിക്കാൻ തുടങ്ങി. അങ്ങനെ ആ ഗിഫ്റ്റും എടുത്ത് ദൂരേക്ക് എറിയുന്നു. അപ്പോഴാണ് റൈറ്റന്റെ മനസ്സ് മുഴുവൻ വിഷമം വരാൻ തുടങ്ങിയത്. അതിനുശേഷമാണ് അറ്റ്ലാന്റിസിൽ നിന്നും പാട്ട് മുഴുവൻ നിരോധിച്ചത്. പിന്നെ 10 വർഷം കഴിഞ്ഞിട്ടും അറ്റ്ലാന്റിസ് പഴയതുപോലെ ആയിരുന്നെങ്കിലും അവിടെ മ്യൂസിക് എന്ന് പറയുന്ന സാധനം പോലും ഇല്ലായിരുന്നു. പിന്നെ ഏരിയയിൽ ഒരു ലേഡി വന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെ കാണാൻ ലേറ്റായി എന്ന് പറഞ്ഞ് എല്ലാവരും വിളിച്ചുണർത്തുന്നു. ആ ലേഡിയും ഇത് നിങ്ങളുടെ ഫാദറിന്റെ കൂടെ ചെലവഴിക്കാൻ പറ്റിയ സ്പെഷ്യൽ ആയിട്ടുള്ള ടൈമാണെന്ന് പറഞ്ഞതും ഏരിയയിലും ഇന്ന് എന്താണ് പ്രത്യേകത, എല്ലാ ദിവസത്തെയും പോലെ തന്നെ ആയിരിക്കുമല്ലോ എന്നൊക്കെ ചോദിച്ചതും എല്ലാ ദിവസത്തെയും പോലെയൊക്കെ തന്നെ ആയിരിക്കും, എന്നാലും നമ്മളവിടെ കറക്റ്റ് സമയത്ത് എത്തേണ്ടത് നമ്മുടെ ജോലിയാണെന്ന് പറയുന്നു. ഏരിയയിൽ അങ്ങനെ അച്ഛനെന്താണ് നമ്മളെ വേറെ കാര്യം ചെയ്യാൻ സമ്മതിക്കാത്തതെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരുന്നതും അവിടെ അവളുടെ ചേച്ചി വന്ന് അച്ഛനെ കുറച്ച് ടൈം കൊടുക്കാം, അച്ഛനെ ഒന്നുമില്ലെങ്കിലും ഇവിടുത്തെ രാജാവല്ലേ, ഒരു കിങ്ഡം റൺ ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള ജോലിയല്ല, അതുമല്ല അച്ഛന് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഏരിയലിനെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ അവർ പുറത്തു പോയതും ആ ലേഡിയും ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി എന്ന് പറഞ്ഞിട്ട് അവരെ പോയതും എനിക്ക് ജോലി ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. പിന്നെ ട്രൈറ്റനെല്ലാം കാണിക്കുന്നു, അവിടേക്ക് സെബാസ്റ്റ്യനും വന്നിട്ട് ഇന്ന് നടന്നതിനെ കുറിച്ചെല്ലാം ട്രൈറ്റന്റെ ഒരു റിപ്പോർട്ടായിട്ട് പറയുന്നു. അങ്ങനെ അവരെല്ലാവരും അവിടെ വന്നതും സെബാസ്റ്റ്യനും ആ ലേഡിയുടെ അടുത്ത് നിങ്ങൾ ലേറ്റ് ആയിട്ടാണ് വന്നിരുന്നു, നിങ്ങളെല്ലാം നിങ്ങളുടെ ജോലി ഈ ആഴ്ച കറക്റ്റ് ആയിട്ടാണ് ചെയ്തതെന്ന് ട്രൈറ്റൻ ചോദിച്ചതും ഞങ്ങളെല്ലാം ചെയ്തെന്ന് അവിടെ ഒരാൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഏരിയയിലും വന്ന് ഞങ്ങൾ അതെല്ലാം തീർത്തായിരുന്നു, നമുക്ക് വേണമെങ്കിൽ വെറുതെ കടലിനങ്ങട്ടങ്ങ് നീന്തിട്ട് വന്നല്ലോ ചോദിച്ചതും ഇപ്പൊ വേണ്ട, എനിക്ക് അതിനൊന്നും ടൈം ഇല്ലെന്ന് ട്രൈറ്റനും പറയുന്നു. നമ്മൾ ഒരു വർഷത്തിൽ ഒരു വട്ടമാണ് അങ്ങനെ പോകുന്നത്, ഈ വട്ടം പോവാം, അത് ഒരുപാട് ഫണ്ണായിരിക്കും എന്നൊക്കെ എത്രയെങ്കിലും ഒക്കെ പറഞ്ഞു നോക്കുന്നു. എന്നാൽ അപ്പോഴും ട്രൈറ്റൻ പറ്റത്തില്ലെന്ന് തന്നെ പറയുന്നു. അത് കേട്ട് ഏരിയയിലും ഒരുപാട് വിഷമിച്ച് അവൾ നിന്ന സ്ഥലത്ത് തന്നെ പോയി നിൽക്കുന്നു. അങ്ങനെ അവര് മോർണിംഗ് വാക്കിനെന്ന് പറഞ്ഞ് കടലിന്റെ അടിയുടെ നീന്തിക്കൊണ്ട് പൊക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഏരിയയിലും പൊക്കൊണ്ടിരുന്നപ്പോ അവിടെ നിന്ന് ഒരു ചെടി വെച്ച് അവളെ ചികിത്സ ശല്യപ്പെടുത്തുന്നു. അങ്ങനെ അവളും ഏരിയലിനെ ചേസ് ചെയ്തു വരുന്നു. അങ്ങനെ അവരോട് ഒരു ഹാപ്പി ആയിട്ട് കളിക്കാനും തുടങ്ങുന്നു. പോകുന്ന വഴിയിൽ സെബാസ്റ്റ്യൻ ഒട്ടേറെ ജോലി ചെയ്യുന്നവരെ മാറ്റുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിക്കുകയാണ്, നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് ചോദിച്ചതും റൈറ്റണും നമുക്ക് അതും ആലോചിക്കാവുന്നേ ഉള്ളൂന്നൊക്കെ പറയുന്നു. അങ്ങനെ ഏരിയയിലും അവളുടെ ചേച്ചി കളിച്ചു ബാക്കിയെല്ലാവരും ദേഹത്ത് വന്നിരിക്കുന്നു. അങ്ങനെ അവരെല്ലാവരും വീണപ്പോ ആ ലേഡി വന്ന് എല്ലാവരുടെ എണീക്കാൻ പറഞ്ഞ് അങ്ങനെ അവരും എണീറ്റിരിക്കുന്നു. റൈറ്റണും അവിടെ വന്ന് എല്ലാവരുടെയും ഗുഡ് ബൈ പറഞ്ഞ് പോകാൻ തുടങ്ങുന്നു. എന്നാ പിന്നെ ഏരിയലിനെ മാത്രം വിളിച്ചിട്ട് ഒരു പ്രിൻസസ് എപ്പോഴും വേറൊരു പ്രിൻസസിന്റെ ദേഹത്ത് ചെടിയൊന്നും പിച്ചി ആക്കാറില്ല എന്ന് പറഞ്ഞതും അച്ഛൻ അത് കണ്ടെന്ന് ചോദിച്ചിട്ട് ഞാൻ അവരെയും കുറച്ച് ഹാപ്പി ആയിട്ട് വയ്ക്കാനാണ് നോക്കിയത്, അവരും ചിരിക്കുകയെല്ലാം ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ട്രൈറ്റണും നിനക്ക് നിന്റെ ഫാമിലിയോട് വെറുതെ നടന്നവരാൻ അറിയില്ലേ എന്നൊക്കെ പറഞ്ഞതും നമ്മളെപ്പോഴും ഒരു കാര്യങ്ങളിൽ ചെയ്യുന്നത് ഈ ഒട്ടങ്ങൾ മാറി ചിന്തിക്കാൻ പറഞ്ഞ് ഏരിയയിലും ട്രൈറ്റന്റെ കൂടെ തർക്കിച്ചോണ്ടിരിക്കുന്നു. ആ സമയത്ത് ട്രൈറ്റനും ഒരുപാട് ദേഷ്യപ്പെട്ട് നിനക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എത്ര കഷ്ടപ്പെടാണ് ഈ കിങ്ഡം റൺ ചെയ്യുന്നതെന്ന്, നിനക്ക് നിന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ബാനക്കൽസ് എന്ന് പറയുന്ന സാധനം എടുത്തു കൊടുത്ത് ഒരു സ്ഥലത്ത് വൃത്തിയാക്കാൻ പറയുന്നു. അങ്ങനെ അവളും എനിക്ക് ഈ സ്ഥലം ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. പിന്നെ ആ ലേഡിയുടെ അസിസ്റ്റന്റ് കാണിക്കുന്നു, കുറെ ചിക്കൻ പീസ് പോലെ സാധനം എടുത്ത് എന്തൊരു സാധനത്തിന് കഴിക്കാൻ വേണ്ടി കൊടുക്കുന്നു. അപ്പൊ അവളും അങ്ങോട്ട് വരുന്നു. അവളുടെ പേരാണ് മെറീന. അവളപ്പോ അവിടെ വന്ന് എനിക്ക് ജോലി ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, ട്രൈറ്റന്റെ ഒട്ടും പറഞ്ഞ കേൾക്കാത്ത മക്കളെ നോക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല, ആ സെബാസ്റ്റ്യൻ ആണെങ്കിൽ എന്നെ ഏത് സമയത്തും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, എനിക്ക് അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്നിട്ട് അവന്റെ ജോലി എനിക്ക് നേടിയെടുക്കണം, എനിക്കാണത് അവനേക്കാൾ കൂടുതൽ അർഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നീ അതിനൊക്കെ ആരും കൊടുത്തോന്ന് ചോദിക്കുന്നു. അവളുടെ അസിസ്റ്റന്റും കൊടുത്തു 2 വട്ടം എന്ന് പറയുന്നു. ഇവിടെ ഏരിയയിലാണെങ്കിൽ ട്രൈറ്റൻ പറഞ്ഞ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോ അവിടേക്ക്
ഫ്ലൗണ്ടർ എന്ന് പറയുന്ന ഒരു മീൻ വരുന്നു. എന്നിട്ട് ഞാനാണ് ഫ്ലൗണ്ടർ, ഞാൻ കാറ്റ്ഫിഷ് ക്ലബിൽ നിന്നാണ് വന്നേക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവിടെയുള്ള കടൽ ചെടികളിലും സൗണ്ട് കേൾപ്പിച്ച് ഒരു പാട്ട് പോലെ ആക്കാൻ തുടങ്ങുന്നു. ആക്ച്വലി അത് കടൽ ചെടിയല്ല, സ്പോഞ്ച് എന്ന് പറയുന്ന സാധനമാണ്. പ്ലസ് ടു ബയോളജി ഒക്കെ എടുത്തവർക്ക് മനസ്സിലാവും. അയ്യോ, ആരും ചെന്ന് എടുക്കുകയും ചെയ്യല്ലേ. ആ സാധനം പോട്ട്. ആ സൗണ്ട് കേട്ട് ഏരിയയിലും അടുത്തോട്ട് വന്ന്, നീ എന്താണ് ചെയ്തത്, എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ട്, എനിക്ക് വേണ്ട ഒന്നും കൂടെ ചെയ്യാൻ ചോദിക്കുന്നു. അവനും ഞാനൊന്നും ചെയ്തില്ല, ഇത് ഞാനിവിടെ ക്ലീൻ ചെയ്യായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ ഈ രണ്ട് ഷാർക്ക് പോലത്തെ സാധനം വന്ന്, നിനക്കറിയില്ലേ ഇവിടെ മ്യൂസിക് ബാൻ ചെയ്തേക്കാണെന്ന്, പിന്നെ എന്തിനാണ് നീ വായിച്ചതെന്ന് ചോദിച്ചതും അവനും ഏരിയയിലും കൊണ്ട് അവിടെ നിന്ന് ഓടി പോകാൻ തുടങ്ങി. അവരും അങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നതിൻ്റെ ഇടയിൽ പരസ്പരം പരിചയപ്പെടുകയും ചെയ്തു. എന്നാ അവർ കൊട്ടാരത്തിന്റെ അവിടെ ചെന്നതും സെബാസ്റ്റ്യൻ അവിടെ നിൽക്കുന്നു. അങ്ങനെ സെബാസ്റ്റ്യൻ അവരെ കണ്ടതും പ്രിൻസസ് ഏരിയൽ നീ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിച്ചതും ഫ്ലൗണ്ടറും ഒരുപാട് ഷോക്കായി നീ ഒരു പ്രിൻസസ് ആണോ എന്ന് ചോദിക്കുന്നു. നീ എന്തിനാണ് ഇങ്ങനെ ഓടിക്കളിക്കുന്നതെന്ന് സെബാസ്റ്റ്യൻ വീണ്ടും ചോദിച്ചതും ഫ്ലൗണ്ടറും ഇവർ ഞങ്ങളെ ചേസ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഓടിയെന്ന് പറയുന്നു. ആ ഷാർക്കും അങ്ങനെ അടുത്തു വന്ന് ഞങ്ങൾ പാട്ട് കേട്ടു അതുകൊണ്ടാണ് ഞങ്ങൾ ചേസ് ചെയ്തതെന്ന് പറയുന്നു. പ്രിൻസസ് ആണ് മ്യൂസിക് ഉണ്ടാക്കിയെന്ന് ചോദിച്ചതും ആ ഷാർക്കും അല്ല ഇവരാണെന്ന് പറയുന്നു. അത് കേട്ട് സെബാസ്റ്റ്യനും മ്യൂസിക് എന്ന് പറയുന്ന ഒരു കുറ്റമാണ്, ഇവനെ പിടിച്ച് ജയിലിൽ ഇടാൻ പറയുന്നു. അതെല്ലാം കേട്ട് ഏരിയയിലും നിങ്ങൾക്ക് തെറ്റുപറ്റിയതാണ്, ഞങ്ങൾ പാട്ടൊന്നും പാടിയതല്ല, ഇവൻ എന്റെ ഫ്രണ്ടാണ്, ഇവൻ എന്നെ അവിടെ വൃത്തിയൊക്കെ സഹായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആ ട്യൂബിൽ നിന്ന് പാട്ട് കേട്ടേ എന്ന് പറയുന്നു. എന്നപ്പോ സെബാസ്റ്റ്യനും പ്രിൻസസിനെ കൊട്ടാരത്തിലോട്ട് കൊണ്ടാക്കാൻ പറഞ്ഞിട്ട് ഫ്ലൗണ്ടറിന്റെ അടുത്ത് ഇത് നിന്റെ ലാസ്റ്റ് ചാൻസ് ആണ്, ഇനി ഒരു വട്ടം കൂടെ നീ ചെയ്യുകയാണെങ്കിൽ നിന്നെ പിടിച്ച് ജയിലിടോ എന്ന് പറയുന്നു. എന്നിട്ട് അവർ പോയതിനു ശേഷം ഫ്ലൗണ്ടറിനെ സെബാസ്റ്റ്യൻ ദേഷ്യം നോക്കിയതും ഫ്ലൗണ്ടറും അവിടെ നിന്ന് പോകുന്നു. ഇവിടെ ഇവരുടെ റൂമിലാണെങ്കിൽ എന്റെ ബ്രഷ് നീ എടുത്തു, എന്റെ സീഷിൽ നീ എടുത്തു, എന്റെ തലേനെ നീ എടുത്തു, എന്റെ ടെഡി ബിയറിനെ നീ എടുത്തു എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ട് വഴക്കിട്ടുകൊണ്ടൊക്കെ ഇരിക്കുന്നു. എന്ന ഏരിയയിലാണെങ്കിൽ ഒരു സൈഡിൽ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാ അപ്പൊ അവിടേക്ക് ട്രൈറ്റൺ വന്നതും എല്ലാവരും നേരെ നിൽക്കുന്നു. ട്രൈറ്റനോട് വന്ന് എല്ലാവരും നന്നായിട്ട് ഉറങ്ങണം, എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറയുന്നു എന്ന ഏരിയയിൽ മാത്രം അപ്പോഴും ദേഷ്യപ്പെട്ടിരിക്കുന്നു. എന്നാ ട്രൈറ്റൺ ഏരിയയിൽ നിന്ന് വിളിച്ചതും ഏരിയയിലും ഗുഡ് നൈറ്റ് പറയുന്നു. അവൾ അങ്ങനെ ഇരിക്കുന്നാണ്ട് ഒരുപാട് വിഷമിച്ച് ട്രൈറ്റണം അവിടെ നിന്ന് പോകുന്നു. നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? ആ നമ്മുടെ അച്ഛനാണ്, നീ എന്ത് ചെയ്താലും കാര്യങ്ങളൊന്നും മാറാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അവളുടെ ചേച്ചിയും പറഞ്ഞിട്ട് പോയി കിടന്നു ഉറങ്ങുന്നു. അതെല്ലാം കേട്ട് ഒരുപാട് വിഷമിച്ച് ഏരിയയിലും അവിടെ ഇരിക്കുന്നു. എന്നാ അപ്പോ ഫ്ലൗണ്ടർ ആണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ വിളിച്ച് എങ്ങോട്ട് പോകുന്നത് കണ്ട് ഏരിയയിലും അങ്ങനെ ഫ്ലൗണ്ടറിനെ ഫോളോ ചെയ്ത് കൂടെ പോകുന്നു. അവൻ ചെന്ന് അവിടെ ഒരു കല്ലിൽ മ്യൂസിക് വല്ല തട്ടിയതും അവിടെ ഡോർ തുറക്കുന്നു. അങ്ങനെ അവനും അകത്തോട്ട് പോകുന്നു. അതേപോലെ ഏരിയയിലും ചെയ്യുന്നു. അങ്ങനെ അവൾ ആ ഡോർ തുറന്ന് അകത്തോട്ട് ചെല്ലുന്നു. അങ്ങനെ ഫ്ലൗണ്ടറും വേറെ സ്ഥലത്ത് നിന്നിട്ട് ചെറിയ പാട്ട് പോലെ പാടിയപ്പോ അവിടുത്തെ ഡോർ തുറന്ന് അങ്ങനെ അവനും അകത്തോട്ട് പോകുന്നു. അങ്ങനെ ഏരിയയിൽ നോക്കിക്കൊണ്ടിരുന്നതും വേറൊരു വഴിയായി അവളും അങ്ങനെ അകത്തോട്ട് നിന്ന് വീഴുന്നു. അകത്ത് നോക്കി എല്ലാവരും ഡാൻസും പാട്ടുമായിട്ട് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഓരോ ആനിമൽസ് എല്ലാം ഓരോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വെച്ച് പാട്ടെല്ലാം പാടി എല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്യുന്നു. അങ്ങനെ ഫ്ലൗണ്ടർ ഏരിയയിലും കണ്ട് ഫ്ലൗണ്ടറും ഏരിയയിലെ അടുത്തോട്ട് പോകുന്നു. എന്നിട്ട് നീ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിച്ചോണ്ടിരുന്നു. അപ്പോൾ അവിടെ കർട്ടൻ പൊങ്ങിയതും നോക്കിയാൽ നമ്മുടെ സെബാസ്റ്റ്യൻ അവിടെ നിൽക്കുന്നു. അങ്ങനെ സെബാസ്റ്റ്യനും അവളോടെ ഒക്കെ ഡാൻസ് കളിക്കാൻ തുടങ്ങിയതും സെബാസ്റ്റ്യൻ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ഏരിയയിലും ചോദിക്കുന്നു. അത് സെബാസ്റ്റ്യൻ ആണ് ഈ കൂട്ടത്തിലെ തന്നെ മെയിൻ ആളെന്ന് ഫ്ലൗണ്ടറും പറയുന്നു. അങ്ങനെ ഏരിയൽ സെബാസ്റ്റ്യന്റെ അടുത്തോട്ട് ചെന്നതും സെബാസ്റ്റ്യൻ ഏരിയലിനെ കണ്ടിട്ട് പോകുന്നത് തന്നെ പോകുന്നു. അങ്ങനെ എല്ലാരും ഏരിയലിനെ കണ്ട് അവിടെ നിന്ന് പേടിച്ച് പോകാൻ തുടങ്ങുന്നു. അവളും ഞാൻ ആരോടും പറയില്ല നിങ്ങൾ പോകണ്ടെന്നൊക്കെ ഒരുപാട് പറഞ്ഞു നോക്കുന്നു. എന്നാണെന്ന് കേൾക്കാതെ എല്ലാവരും അവിടെ നിന്ന് പോകുന്നു. ഏരിയയിലും അങ്ങനെ അവിടെയുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം വായിച്ചു നോക്കിയിട്ട് അവളുടെ അമ്മയുടെ ഉണ്ടായിരുന്ന ഓർമ്മകളെല്ലാം ഓർത്ത് ഒരു പാട്ട് പാടാൻ തുടങ്ങുന്നു. അത് കേട്ട് ഓടിപ്പോയ ബാക്കി എല്ലാവരും അവളുടെ അടുത്തേക്കാനായിരുന്നു. എന്നിട്ട് അവളുടെ ചേർന്ന് പാടാനും തുടങ്ങുന്നു. അങ്ങനെ അവരെല്ലാവരും ഹാപ്പി ആയിട്ട് മനോഹരമായിട്ടുള്ളൊരു പാട്ടും പാടുന്നു. അതെല്ലാം കേട്ട് സെബാസ്റ്റ്യനും ഞാനിനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അവൾ പാടി തീർന്നപ്പോ സെബാസ്റ്റ്യനും വന്ന് നീ ഇങ്ങനെയും ചെയ്യാൻ പാടില്ല, നിന്റെ അച്ഛനാണ് രാജാവ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതും വേറൊരു മീൻ വന്ന് ഒരു പ്രോമിസ് പോലെ എടുക്കുന്നു. അതായത് നീ ഈ സ്ഥലത്തിനെ കുറിച്ച് വേറെ ആരുടെയും പറയാനും പാടില്ല, മ്യൂസിക് ഇഷ്ടപ്പെടുന്നവരെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞൊരു പ്ലജും ചെയ്യുന്നു. അങ്ങനെ അവളെ കേറ്റാന്ന് സെബാസ്റ്റ്യനെ സമ്മതിക്കുന്നു. പിന്നെ ട്രൈറ്റനെ എല്ലാം കാണിക്കുന്നു. സെബാസ്റ്റ്യനും മെറീനയും ട്രൈറ്റന്റെ അടുത്തേക്ക് വരുന്നു. എനിക്ക് ഏരിയലിനെ കൊണ്ട് ഫുൾ പ്രോബ്ലം ആണെന്ന് ട്രൈറ്റൻ പറഞ്ഞതും മെറീനയും അവൾ ഒരുപാട് ശല്യക്കാരിയാണെന്ന് പറയുന്നു. സെബാസ്റ്റ്യനും ഏരിയലിനെ സപ്പോർട്ട് ചെയ്യുന്നു. എന്നാ ട്രൈറ്റൻ എനിക്ക് അവളുടെ സിസ്റ്റേഴ്സിനെ കൊണ്ടൊന്നും ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടില്ല, അവളാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞതും മെറീനയും എന്നാ എനിക്ക് ഓർമ്മയുണ്ട് അരിസ്റ്റിയെ കൊണ്ട് ഈ പ്രോബ്ലം ഉണ്ടായി, അക്യൂട്ടയെ കൊണ്ട് ഈ പ്രശ്നം ഉണ്ടായി, അതിനെ കൊണ്ട് ഈ പ്രോബ്ലം ഉണ്ടായി. അങ്ങനെ കുട്ടിക്കാലത്ത് അവർ ചെയ്ത കുറ്റങ്ങളെല്ലാം എടുത്തു പറയുന്നു. അതെല്ലാം കേട്ട് ട്രൈറ്റണം ഏരിയലിനെ സെബാസ്റ്റ്യന്റെ അടുത്ത് നീ നോക്കിക്കൊള്ളാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. എന്നാ ട്രൈറ്റൺ പോയതും അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വഴക്കിട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഏരിയയിലാണെങ്കിൽ ഉറക്കത്തിൽ തന്നെ ലാ ലാ ലാ
പാട്ട് മൂളിക്കൊണ്ടിരിക്കും. അങ്ങനെ അവൾ എണീറ്റതും അവളുടെ സിസ്റ്റേഴ്സും ചുറ്റിനും കൂടി നിന്ന് നീ എന്തിനാണ് ഇങ്ങനെ പാട്ട് മൂളിക്കൊണ്ടിരിക്കുന്നത്, അതും ഇത്ര ഉച്ചത്തിൽ, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചോ ചോദിച്ചതും ഏരിയയിലും ഇല്ല അതിലും ഒരു സ്വപ്നമായിരുന്നു, നിങ്ങൾ അതിനെ കുറിച്ചൊന്നും കാര്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞതും നീ സ്വപ്നം കണ്ടത് ഒരു രാജകുമാരനെ കുറിച്ചാണോ, അവൻ കാണാൻ സുന്ദരനായിരുന്നു എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ അവർ ചോദിച്ചോണ്ടിരിക്കുന്നു. എന്ന ഏരിയയിലും ഞാൻ അങ്ങനെ ആരുമല്ല സ്വപ്നം കണ്ടത്, ഞാനൊരു ഫ്രണ്ടിനെ സഹായിച്ചോണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കുന്നു. എന്ന അവളുടെ ചേച്ചിയും ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ് എടുത്ത് കാണിച്ചിട്ട് പിന്നെ നിനക്ക് ഇതെവിടെ നിന്നാണ് കിട്ടിയെന്ന് ചോദിക്കുന്നു. നീന്തരം രാത്രി ഒരുപാട് കഴിഞ്ഞ ശേഷം ബെഡിലില്ലായിരുന്നു, ഞങ്ങളത് കണ്ടതാണ്, നീ എവിടെ പോയാണോ ചോദിച്ചതും അവളും ഒരുപാട് ആലോചിച്ചിട്ട് ഞാനൊരു നൈറ്റ് ക്ലബിൽ പാട്ട് കേൾക്കാൻ പോയതാണെന്ന് പറയുന്നു. അത് കേട്ട് അവരും ഒരുപാട് എക്സൈറ്റ് ആയി. അത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചതും ഏരിയയിലും അത് ഒരുപാട് നല്ലതായിരുന്നു, അത് നമ്മുടെ അമ്മ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആ സമയത്തിനെ ഓർമ്മിപ്പിച്ചെന്ന് പറയുന്നു. അത് കേട്ട് അവരെല്ലാരും ഞങ്ങൾക്കും ആ പാട്ട് കേൾക്കണമെന്ന് പറഞ്ഞതും അവളും ഇന്ന് രാത്രി ഒരു പാട്ടുണ്ട് അതിനെ കൊണ്ടുപോകാമെന്ന് പറയുന്നു. എന്ന അവളുടെ ഒരു ചേച്ചി മാത്രം സമ്മതിക്കുന്നില്ല, അങ്ങനെ എല്ലാരും പറഞ്ഞു പറഞ്ഞ് അവളെയും സമ്മതിപ്പിക്കുന്നു. അങ്ങനെ മെറീൻ അവരെല്ലാരും എണീപ്പിക്കാൻ വന്നതും അവരെല്ലാരും എണീറ്റിരിക്കുന്നുണ്ട്. ഇവരെങ്ങനെയാണ് രാവിലെ എണീറ്റത്, ഇതിലെന്തോ പ്രശ്നമുണ്ടെന്ന് ആലോചിക്കുന്നു. അങ്ങനെ ഏരിയയിലും ആ നൈറ്റ് ക്ലബിലേക്ക് അവരെല്ലാരും കൂട്ടിക്കൊണ്ടുവരുന്നു. അപ്പൊ അവിടേക്ക് യഥാർത്ഥ ഞണ്ട് ചുമന്ന ചുഴലിക്കാറ്റെന്നൊക്കെ പറഞ്ഞ് സെബാസ്റ്റ്യനും വരുന്നു. അങ്ങനെ അവരെല്ലാരും സെബാസ്റ്റ്യനെ കണ്ട് എല്ലാരും ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യാനും തുടങ്ങുന്നു. പലരും പല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു. ഒരാളാണെങ്കിൽ ഡാൻസ് കളിക്കാൻ വേറെ ഒരു ആൺകുട്ടികളെ കിട്ടുമോ നോക്കുന്നു, വേറെ ആളാണെങ്കിൽ ഒരു ട്രംപറ്റ് വായിക്കുന്ന ആളടുത്ത് നിന്ന് അതേപോലെയൊക്കെ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്നു, വേറെ കുറെ പേരാണെങ്കിൽ അവിടെ നിന്ന് ഡാൻസും കളിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാവരും അവരുടേതായി ജോലി ചെയ്ത് ഒരുപാട് ഹാപ്പി ആയിട്ടിരിക്കും. അങ്ങനെ എല്ലാവരും ഏരിയയിലെ അടുത്ത് നിന്ന് താങ്ക്സും പറയുന്നു. വേറെ സൈഡിലാണെങ്കിൽ മെറീൻ അവരുടെ റൂമിൽ നോക്കിയതും ആരെയും കാണഞ്ഞിട്ട് അവരെയും അങ്ങനെ പോയി കണ്ടുപിടിക്കുന്നു. ഇവിടെ ഇവരെല്ലാരും പാട്ടുപാടി ഡാൻസ് കളിക്കുന്നതും സെബാസ്റ്റ്യനും അവരോട് ചേർന്ന് തുള്ളിക്കളിച്ച് ഡാൻസ് കാണിക്കുന്നതും എല്ലാം മെറീനെ കാണുന്നു. അങ്ങനെ മെറീനെയും അവിടെ നിന്ന് പോകുന്നു. ഇവിടെ ഇവരെല്ലാരും തിരിച്ചെത്തി ഏരിയലിനെ താങ്ക്സും പറഞ്ഞിട്ട് ഒരുപാട് ടയർഡായി എല്ലാവരും കിടന്നുറങ്ങുന്നു. ഇവിടെ മെറീനയാണെങ്കിൽ ടൈറ്റന്റെ അടുത്ത് നിന്ന് എനിക്കൊരു കാര്യം പറയണമെന്ന് പറയുന്നു. പിന്നെ വീണ്ടും ആ പാർട്ടി കാണിക്കുന്നു. അവിടെ എല്ലാരും വീണ്ടും ഹാപ്പിയായിട്ട് കളിച്ചുകൊണ്ടിരുന്നപ്പോ ആ ഷാർക്സും അവിടെ വന്ന് എല്ലാവരും ലോക്ക് ചെയ്യുന്നു. അവര് രക്ഷയോടെ നോക്കുന്നെങ്കിലും ആരെ കൊണ്ടും പറ്റുന്നില്ല. അങ്ങനെ ട്രൈറ്റനും അവിടേക്ക് വരുന്നു. എന്നിട്ട് സെബാസ്റ്റ്യന്റെ അടുത്ത് ഇതാണ് നീ എന്റെ മകളെ നോക്കുന്ന ലക്ഷണം, നിന്നെ ഞാൻ ഒരുപാട് വിശ്വസിച്ചായിരുന്നു എന്ന് നീയും എന്നെ ചതിച്ചെന്ന് പറയുന്നു. എന്നിട്ട് എല്ലാവരെയും അറസ്റ്റ് ചെയ്യാനും പറയുന്നു. എന്നിട്ട് മെറീനയുടെ അടുത്ത് ഇനി മുതൽ സെബാസ്റ്റ്യന്റെ എല്ലാ ജോലികളും നീ വേണം നോക്കാനെന്ന് പറഞ്ഞിട്ട് ഏരിയലിലൂടെയും ബാക്കിയുള്ളവരുടെ എല്ലാം വീട്ടിലോട്ട് പോകാൻ പറയുന്നു. എന്നിട്ട് പുറത്തു വന്ന് ആ കേവും പൊട്ടിക്കുന്നു. അങ്ങനെ ട്രൈറ്റനും അവരെല്ലാരും വിളിച്ച് നിങ്ങൾ എത്ര വലിയ തെറ്റാണ് ചെയ്തതെന്ന് അറിയാവോ, നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞതും ഏരിയലും ഒരുപാട് ദേഷ്യപ്പെട്ട് അതിനത്ര തെറ്റായിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, പാട്ട് കേട്ടതെല്ലാം ഒരു തെറ്റാണോ ചോദിക്കുന്നു. ഈ കിങ്ഡത്തിൽ പാട്ട് നിരോധിച്ചിട്ടുള്ളതല്ലേ നിനക്ക് അറിഞ്ഞൂടേയും ചോദിച്ചതും എന്തിനാണ് വെറുതെ പാട്ട് നിരോധിച്ചത് ഞങ്ങളോട് പറയാൻ പറയുന്നു. ഞാൻ അതിനെ കുറിച്ച് നിന്നോട് പറയണ്ടെന്ന് പറഞ്ഞിട്ട് ട്രൈറ്റനും അവിടെ നിന്ന് പോകാൻ തുടങ്ങിയതും അതെല്ലാം കേട്ട് ദേഷ്യപ്പെട്ട ഏരിയയിലും എനിക്ക് അമ്മയെ കുറിച്ച് വലുതായിട്ടൊന്നും ഓർമ്മയില്ല എന്ന അമ്മ ഇത് ഒരിക്കലും ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വിഷമിച്ച് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഏരിയയിലെ റൂമിൽ ഒന്ന് വിഷമിച്ചുകൊണ്ടിരുന്നതും അവളുടെ ബാക്കി സിസ്റ്റേഴ്സും അങ്ങോട്ട് വരുന്നു. എന്നിട്ട് നിനക്ക് എവിടെയാണ് മിണ്ടായിരിക്കേണ്ടതെന്ന് അറിഞ്ഞോടേയും ചോദിച്ച് അവളെയും വഴക്ക് പറയുന്നു. നമ്മളെല്ലാരും ഹാപ്പി ആയിട്ടല്ലേ ഉണ്ടായിരുന്നെന്ന് ഏരിയയിൽ ചോദിച്ചതും നീ തന്നെ നോക്ക് ഇവിടെ ആരും ഹാപ്പി അല്ലെന്ന് പറയുന്നു. വേറെ സൈഡിലാണെങ്കിൽ മെറീനയ്ക്ക് ഒരേ സന്തോഷം, അവള് കരുതി പോലെല്ലാം നടന്നെന്ന് പറഞ്ഞു അവിടെ പോകുന്നു ഇവിടെ പോകുന്നു അങ്ങനെ ഒരുപാട് ഹാപ്പി ആയിട്ട് അവിടെ ഇവിടെയൊക്കെ നീന്തി കളിക്കുന്നു. ഏരിയയിലും അങ്ങനെ അവളുടെ റൂമി വിഷമിച്ചിരിക്കുന്നു. ഇവിടെ ട്രൈറ്റൻ ആണെങ്കിൽ ട്രൈറ്റനും ട്രൈറ്റന്റെ വൈഫും ഉണ്ടായിരുന്ന ഓർമ്മകളെല്ലാം ഓർത്ത് ഒരുപാട് ഫീൽ ചെയ്യുന്നു. ഏരിയയിലും അവിടെ നിന്നൊരു പൂ വെച്ച് അവളെ ഉണ്ടായിരുന്ന ബെഡിൽ വെച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. ഇവിടെ ഇവരെ എല്ലാരും ജയിലിൽ കാണിക്കുന്നു. ബ്ലൗണ്ടർ ആണെങ്കിൽ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒരാമ ജയിലിന്റെ വാതിൽ കണ്ടിരിക്കാൻ നോക്കുന്നു. ഒരു ഒക്ടോബസ് ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നു. വേറൊരു മീനാണെങ്കിൽ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുന്നു. അവരെല്ലാരും സബേഷന്റെ അടുത്ത് ആ കൂട്ടിലെ ഓട്ടോ വിട്ട് പുറത്തുപോയി ജയിലിൽ തുറക്കാൻ പറഞ്ഞതും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല നമ്മളിപ്പോ ജയിലിൽ നിന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ ഒരുപാട് പ്രോബ്ലം ഉണ്ടാവും. If we break out of this jail, you'll be fugitives. What's a fugitive? അത് കേട്ട് അവരെല്ലാരും ഇവിടെ ആലോചിച്ചിട്ടുണ്ടപ്പോ ഏരിയയിലും അവിടെ വന്ന് പൂട്ട് പൊട്ടിച്ച് ആ ഡോറും തുറക്കുന്നു. എന്നിട്ട് എല്ലാവർക്കും ഇവിടെ നിന്ന് രക്ഷപ്പെടാം, ഈ നാട്ടിൽ നിന്ന് തന്നെ പോവാന്ന് പറഞ്ഞതും സെബാസ്റ്റ്യൻ സമ്മതിക്കുന്നില്ല. എന്നാ അപ്പൊ ഏരിയയിലും ഇവിടെ നോക്ക്, ഈ സ്ഥലം പാട്ടൊന്നുമില്ലാതെ വീടൊന്നും തന്നെ വിളിക്കത്തില്ല, നമ്മൾ ഇനി അങ്ങനെ ഒരു സ്ഥലം വേണം കണ്ടുപിടിക്കാന്ന് പറയുന്നു. അപ്പോഴും സെബാസ്റ്റ്യൻ കുറെ നേരം ആലോചിച്ചിട്ട് അവസാനം അവനും അങ്ങനെ ഒരു സ്ഥലം എനിക്കറിയാം, ഞാൻ നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകാന്ന് പറയുന്നു. അങ്ങനെ അവരെല്ലാരും അവിടെ നിന്ന് പോകാനും തുടങ്ങുന്നു. ഇവിടെ മെറീനയുടെ അസിസ്റ്റന്റ് ആണെങ്കിൽ അവിടെ നോക്കിയപ്പോ ഏരിയലിനെ കാണാനിട്ട്
അവിടെ ഇവിടെയൊക്കെ നോക്കുന്നു. വീണ്ടും ഇവരെ കാണിക്കുന്നു. അവരെല്ലാരും പാട്ടൊക്കെ പാടി ഹാപ്പി സബാസ്റ്റ്യൻ പറഞ്ഞ സ്ഥലത്തേക്ക് പൊക്കൊണ്ടിരിക്കുന്നു. ഇവിടെ വില്ലിയാണെങ്കിൽ റൈറ്റിനടുത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ ബോറടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് മരീനയുടെ അസിസ്റ്റന്റ് വന്ന് ഏരിയലിനെ കുറിച്ച് പറയാൻ നോക്കുന്നു, എന്നവൾ കേൾക്കുന്നേയില്ല. അപ്പോ അവിടെ ഏരിയലിന്റെ ഒരു സിസ്റ്റർ വന്നിട്ട് അവൾ ഇവിടെയൊന്നും കാണുന്നില്ല, ഞങ്ങൾ എല്ലാ സ്ഥലത്തും നോക്കിയായിരുന്നു, ഇവിടെയൊന്നും ഇല്ലെന്ന് പറയുന്നു. അത് കേട്ട് ട്രൈറ്റണും എത്രയും പെട്ടെന്ന് സെബാസ്റ്റ്യൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയുന്നു. എന്നാ മെറീനയും ഞാനാണ് ഇവിടെ ഇൻചാർജ്, അത് മാത്രമല്ല സെബാസ്റ്റ്യനും മിസ്സിംഗ് ആണ്, ഞാനെല്ലാ കാര്യം നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതും ട്രൈറ്റണും വന്ന് അവിടെയുള്ള ഗാർഡ്സിനെല്ലാം വിളിച്ച് ഈ കൊട്ടാരത്തിനെയും കടലിനെയും ഓരോ ഇഞ്ചും നോക്കണം, എന്റെ മകളെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്ന് പറയുന്നു. എന്നിട്ട് എല്ലാവരും അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അതെല്ലാം കണ്ട് മെറീനയ്ക്കും ഒരുപാട് ദേഷ്യം വരുന്നു. എല്ലാത്തിനും കാരണം ഏരിയയിലാണെന്നും കരുതുന്നു. വീണ്ടും ഇവരെല്ലാരും കാണിക്കുന്നു. ഫ്ലൗണ്ടർ ആണെങ്കിൽ സെബാസ്റ്റ്യന്റെ അടുത്ത് നമ്മളവിടെ എത്തിയോ നമ്മളവിടെ എത്തിയോ എന്നൊക്കെ ചോദിച്ചു ശല്യപ്പെടുത്തുന്നു. സെബാസ്റ്റ്യൻ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് നമ്മളാ സ്ഥലത്ത് എത്തി എന്ന് പറയുന്നു. അത് കേട്ട് എല്ലാവരും ഹാപ്പി നോക്കിയതും ആ സ്ഥലം തന്നെ ഉള്ളി ഇടിഞ്ഞു പൊളിഞ്ഞ പോലെ എന്തൊക്കെയോ പോലെ കിടക്കുന്നു. അതെല്ലാം കണ്ട് അവരും ഇത് തന്നെയാണോ സ്ഥലം എന്ന് ചോദിച്ചതും സെബാസ്റ്റ്യനും അതെ നിങ്ങൾ ഈ സ്ഥലത്തിന്റെ ഭംഗിയെ നോക്കണ്ട, ഇത് തന്നെയാണ് നമ്മൾ വരേണ്ട സ്ഥലം എന്ന് പറയുന്നു. അത് കേട്ട് അവരും എന്തായാലും ഇത് ജയിലിനെ കെട്ടിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഓരോരുത്തർ ഓരോ സൈഡിൽ പോയി സെറ്റിൽ ആവാൻ തുടങ്ങുന്നു. മരീനയും അവളുടെ അസിസ്റ്റന്റിന്റെ അടുത്ത് വന്ന് അതിനെ തുറന്നു വിടണം, അതിനുള്ള താക്കോൽ തരാൻ പറയുന്നു. ആദ്യം അവൻ കൊടുക്കുന്നെങ്കിലും അവനെ പറ്റിച്ച് ആ താക്കോൽ വാങ്ങി അതിനെല്ലാം തുറന്നു വിടുന്നു. നോക്കിയ അതെല്ലാം ഈൽസ് ആയിരുന്നു. അങ്ങനെ മെറീനയും നിങ്ങൾ പോയി സെബാസ്റ്റ്യനെ കൊല്ലണം, എന്നാ ഏരിയയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും, അത് കാരണം അവളുടെയും കാര്യം തീർക്കാൻ പറയുന്നു. അങ്ങനെ ആ ഈൽസും അവിടെ നിന്ന് പോകുന്നു. ഏരിയയിൽ അങ്ങനെ കിടന്നതും അവൾക്ക് ഒരു പാട്ട് പോലെ കേട്ട് അവളും ചെന്ന് സെബാസ്റ്റ്യനെ വിളിച്ചിട്ട് നീ ഒന്നും കേൾക്കുന്നില്ലേ, അവിടെ എന്താ സൗണ്ട് പോലെ കേൾക്കുന്നു, എന്നോട് വന്ന് നോക്കാൻ പറയുന്നു. എന്നാ അവനും ഞാൻ ഒരുപാട് ടയർഡാണ്, നീ തന്നെ ഒറ്റയ്ക്ക് ചെന്ന് നോക്കാൻ പറയുന്നു. അവളും അങ്ങനെ അത് നോക്കാൻ അവിടെ നിന്ന് പോകുന്നു. എന്നാ അവൾ പോയതും സെബാസ്റ്റ്യനും അവളെ നോക്കി ചിരിക്കുന്നു. അവളവിടെ ചെന്ന് നോക്കിയതും അത് ട്രൈറ്റൺ അവളുടെ അമ്മയ്ക്ക് കൊടുത്ത ആ മ്യൂസിക് ബോക്സ് ആയിരുന്നു. അപ്പോ സെബാസ്റ്റ്യൻ അവിടെ വന്ന് അത് നിന്റെ അച്ഛൻ നിന്റെ അമ്മയ്ക്ക് കൊടുത്ത ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിരുന്നു, നിന്റെ അച്ഛൻ തന്നെയാണ് അത് ഉണ്ടാക്കിയത്, നിന്റെ അമ്മ വെറുമൊരു ക്യൂൻ മാത്രമല്ലായിരുന്നു, നിന്റെ അച്ഛന്റെ ബെസ്റ്റ് ഫ്രണ്ടുമായിരുന്നു, ഏരിയയിലും ഞങ്ങളെല്ലാരും ഫാമിലി ആയിട്ട് വളരെ ഹാപ്പി ആയിട്ടാണ് ഉണ്ടായിരുന്നത്, എന്നും പാട്ടും ഡാൻസും ചിരിയും എല്ലാമായിട്ട് ഒരുപാട് സന്തോഷത്തോടെയാണ് കഴിഞ്ഞിരുന്നത്, എന്ന് നിന്റെ അമ്മ മരിച്ചതും എല്ലാവർക്കും ഒരുപാട് വിഷമമായി, എന്ന് ഏറ്റവും കൂടുതൽ മനസ്സുടഞ്ഞു പോയത് നിന്റെ അച്ഛനാണ്, അത് കാരണമാണ് അവിടെ നിന്ന് പാട്ട് തന്നെ ബാൻ ചെയ്തെന്ന് പറയുന്നു. അതെല്ലാം കേട്ട് ഏരിയയിലും ആ മ്യൂസിക് ബോക്സ് കെട്ടിപ്പിടിച്ച് അച്ഛൻ വന്നൊന്ന് ചിരിക്കാൻ തന്നെ മറന്നു എന്ന് പറഞ്ഞിട്ട് ഇതിനു വേണ്ടിയാണ് നീ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നെന്ന് ചോദിക്കുന്നു. സെബാസ്റ്റ്യനും അതെ എന്ന് പറയുന്നു. അങ്ങനെ അത് ബാക്കിയുള്ളവരോട് പറഞ്ഞതും ഇത്രയും ദൂരം നമ്മൾ വന്നത് ഒരു മ്യൂസിക് ബോക്സിന് വേണ്ടിയാണോ, ഇതുകൊണ്ട് തിരിച്ചു കൊടുത്തെന്ന് പറഞ്ഞ് വീണ്ടും മ്യൂസിക് അവിടെ എടുക്കാനൊന്നും പോകുന്നില്ല, നിന്റെ അച്ഛന്റെ മനസ്സെന്തായാലും മാറില്ല എന്നൊക്കെ പറഞ്ഞ് അവരെല്ലാരും കൂട്ടം കൂടി ആലോചിച്ച് ഞങ്ങൾ നിന്റെ കൂടെ വരുന്നില്ല, അഥവാ മ്യൂസിക് ആ സ്ഥലത്ത് വീണ്ടും കൊണ്ടുവരികയാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന് പറയുന്നു. അങ്ങനെ ഏരിയയിലും എല്ലാം ശരിയാവും എന്ന് പറഞ്ഞിട്ട് സെബാസ്റ്റ്യന്റെ കൂടെ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുന്നു. ഫ്ലൗണ്ടറും അങ്ങനെ ഇവരെ ഫോളോ ചെയ്ത് ഇവരുടെ കൂടെ പോകുന്നു. അവരങ്ങനെ പൊക്കൊണ്ടിരുന്നപ്പോ ആ ഈൽസം അവിടെ വരുന്നു. മെറീനയും സർപ്രൈസ് എന്ന് പറഞ്ഞ് അവരുടെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കുന്നു. എന്നിട്ട് ആ ഈൽസും മെറീനയും ചേർന്ന് അവരെ പിടിക്കാൻ നോക്കിയപ്പോ അവരും രക്ഷപ്പെട്ടു പോകുന്നു. ഇവിടെ സെബാസ്റ്റ്യനും മെറീനയും തമ്മിൽ നല്ല ഫൈറ്റ് നടക്കുന്നു. ഫ്ലൗണ്ടറും ഏരിയയിലും ആണെങ്കിൽ അവരെ രക്ഷപ്പെട്ടു പൊക്കൊണ്ടിരുന്നപ്പോ അവരും ഇവരെ കണ്ട് അവസാനം ഒരു ഡെഡ് എൻഡിലും എത്തുന്നു. അങ്ങനെ ആ ഈൽസ് ഇവരെ അടുത്തേക്ക് വന്നതും ആ ബാക്കിയുണ്ടായിരുന്നവരും ഇവരെ വന്ന് രക്ഷിച്ച് ആ ഈൽസിനെ അവിടെ ട്രാപ്പ് ചെയ്യുന്നു. എന്നാലും ആ ഈൽസിന് മതിയാവാതെ വീണ്ടും അവരെല്ലാരെയും ചേസ് ചെയ്തു പോകാൻ തുടങ്ങുന്നു. ഇവിടെ സെബാസ്റ്റ്യനും മെറീനയും ഒരു ട്യൂബ് പോലത്തെ ഒരു സാധനത്തിന്റെ അത് കുടിക്കിയതും ഫ്ലൗണ്ടറിനായില് ഓടിക്കുന്നുണ്ട്. സെബാസ്റ്റ്യനും കൂടെ പോകുന്നു. ഫ്ലൗണ്ടറും അങ്ങനെ ഇവിടെ ബാക്കിയുള്ള ഈൽസ് എല്ലാം അവരെ പിടിക്കുന്നത് പോലെ വന്നതും ഫ്ലൗണ്ടർ മറ്റേ ഈലിനെ ഇവിടെ കൊണ്ടുവന്ന് ആ ഈലിനെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി എല്ലാ ഈൽസ് തമ്മിലും ഒരു കുരുക്കുണ്ടാക്കി അവരെല്ലാരും അവിടെ ട്രാപ്പ് ചെയ്യുന്നു. അങ്ങനെ അവര് ഹാപ്പി ആയിട്ട് ഇരുന്നപ്പോ മെറീനയും സെബാസ്റ്റ്യനെയും അറ്റാക്കാൻ വേണ്ടി പുറകുന്ന് വന്നോണ്ടിരിക്കുന്നു. ആ സമയത്ത് കറക്റ്റ് ഏരിയയിലും അതിന്റെ ഇടയിൽ വന്ന് മെറീനയെ അടിച്ചിരുന്നു. കറക്റ്റ് അപ്പോ അവിടെ ട്രൈറ്റണം വരുന്നു. മെറീനയും ഏരിയലും തമ്മിൽ കൂട്ടിയിടിച്ചതില് ഏരിയലിന്റെ ബോധവും പോകുന്നു. അങ്ങനെ ട്രൈറ്റണം താഴേക്ക് വന്ന് അവളെ എടുത്തപ്പോ ആ മ്യൂസിക് ബോക്സും താഴെ വീണ് അതിന്റെ അകത്ത് നിന്ന് പാട്ട് കേൾക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ട്രൈറ്റണം ഞാൻ എന്താണ് ചെയ്തെന്ന് പറഞ്ഞ് ഒരു പാട്ട് പാടുന്നു. അത് കേട്ട് ഏരിയലും കണ്ണു തുറക്കുന്നു. ഏരിയയിൽ അങ്ങനെ കണ്ണു തുറന്നതും ട്രൈറ്റണം ഞാൻ നീ പറഞ്ഞത് കേട്ടിരിക്കേണ്ടിയിരുന്നെന്ന് പറഞ്ഞ് സോറി ചോദിക്കുന്നു. ഏരിയയിലും അങ്ങനെ സോറി ചോദിച്ച് ട്രൈറ്റണും കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ അവര് തിരിച്ച് വീട്ടിലേക്കും പോകുന്നു. ഇവിടെ ഇവരും ഞങ്ങളും തിരിച്ചു വരാന്ന് പറഞ്ഞ് ഒരുപാട് ഹാപ്പി ആവുന്നു. ഇതെല്ലാം കഴിഞ്ഞതിനു ശേഷം മുമ്പ് നടന്ന പോലെയൊന്നും അല്ല സംഭവിച്ചത്. ട്രൈറ്റണം വന്ന് അങ്ങനെ എല്ലാരെയും വിളിക്കുന്നു. അവരും ചെന്ന് ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞ് ട്രൈറ്റണം കെട്ടിപ്പിടിക്കുന്നു. ട്രൈറ്റണം അങ്ങനെ അവിടെയുള്ള എല്ലാരെയും വിളിച്ച് ഇനി മുതൽ ഈ രാജ്യത്തിൽ മ്യൂസിക് ബാൻ ചെയ്യുന്നില്ല, അത് ഇവിടെ നിന്ന് ഓരോ സ്ഥലത്തേക്കും കേട്ടുകൊണ്ടേയിരിക്കണമെന്ന് പറയുന്നു. എന്നിട്ട് സെബാസ്റ്റ്യനെയും ഓഫീഷ്യൽ മ്യൂസിക് കമ്പോസ്റ്റർ ആയിട്ട് താങ്ക് യു യുവർ ഹൈനസ് നോട്ട് ഇറ്റ് വി ഡോണ്ട് ട്രസ്റ്റ് യു യുവർ മജസ്റ്റി 50 Hit it, man. Raise your right hand, fin, claw, tentacle, or whatever. Do you promise to jump, jive, whale, groove, rock, steady, and at all times...
അങ്ങനെ അവരെല്ലാരും അവരാഗ്രഹിച്ച പോലെ പാട്ടും ഡാൻസുമായിട്ട് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. റൈറ്റിനും അങ്ങനെ റൈറ്റിന്റെ ഭാര്യയുടെ സ്റ്റാച്ചു ഉള്ള സ്ഥലത്ത് വന്ന് ഒരുപാട് ഫീൽ ചെയ്ത് നിൽക്കുന്നു. ആ സമയത്ത് ഏരിയയിലും അങ്ങോട്ട് വന്ന് അവളുടെ അച്ഛനെ സമാധാനിക്കും. അങ്ങനെ ബാക്കിയുള്ള എല്ലാ മെർമൈഡ്സും അങ്ങോട്ട് വന്നതും എല്ലാവരും വരിയായിട്ട് ചേർന്ന് ഡാൻസ് കളിക്കാനും തുടങ്ങുന്നു. മരീനയും മരീനയുടെ അസിസ്റ്റന്റിനെയും ജയിലിലാക്കുകയും ചെയ്യുന്നു. Maybe you're right. That's my girl. Samba? അതോടെ ഈ മൂവി വളരെ ഹാപ്പി ആയിട്ട് തന്നെ തീരുന്നു. ഈ മൂവി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് പിന്നെ ഇതുപോലുള്ള മൂവി എക്സ്പ്ലനേഷനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിങ് എന്ന് മറന്നു നിൽക്കുക.